ഹായ് ഫ്രണ്ട്സ് പി എസ് സി പ്രിലിമിനറി കോഴ്സിലെ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത് ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മെട്രോ റെയിൽവേ റെയിൽവേ സോണുകൾ റെയിൽവേ നിർമ്മാണ കമ്പനികൾ കൊങ്കൺ റെയിൽവേ റെയിൽ പാലങ്ങൾ എന്നിവയൊക്കെയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മെട്രോ റെയിൽവേയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ വിവരങ്ങളുമാണ് ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ് ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ് ലണ്ടൻ ലണ്ടനിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽവേ നിലവിൽ വന്നത് അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ് ആദ്യ ലണ്ടൻ മെട്രോ ആദ്യ ലണ്ടൻ മെട്രോ ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാല് ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാല് അത് പഠിക്കാനുള്ള കോഡാണ് ആദ്യ കൊൽക്കത്ത മെട്രോ തൊള്ളായിരത്തി എൺപത്തി നാല് ആദ്യ കൊൽക്കത്ത മെട്രോ തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവോ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ മെട്രോ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് കോഡിങ്ങനെയാണ് രണ്ടാമത്തെ ന്യൂഡൽഹി മെട്രോ രണ്ടാമത്തെ ന്യൂഡൽഹി മെട്രോ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവോ നിലവിൽ വന്നത് ബാംഗ്ലൂരുവിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ നിലവിൽ വന്നത് ബാംഗ്ലൂരുവാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ നിലവിൽ വന്നത് ബാംഗ്ലൂരുവാണ് കോഡിങ്ങനെയാണ് ദക്ഷിണേന്ത്യ ബാംഗ്ലൂർ മെട്രോ ദക്ഷിണേന്ത്യ ബാംഗ്ലൂർ മെട്രോ ബാംഗ്ലൂർ മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത് കോഡിങ്ങനെയാണ് ബാംഗ്ലൂർ മെട്രോ രണ്ടായിരത്തി പതിനൊന്ന് ബാംഗ്ലൂർ മെട്രോ അറിയപ്പെടുന്നത് നമ്മ മെട്രോ എന്ന പേരിലാണ് ബാംഗ്ലൂർ മെട്രോ അറിയപ്പെടുന്ന പേരാണ് നമ്മ മെട്രോ കോഡിങ്ങനെയാണ് ബാംഗ്ലൂർ നമ്മ മെട്രോ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബാംഗ്ലൂരുവിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബാംഗ്ലൂരു ആണ് കോഡിങ്ങനെയാണ് ദക്ഷിണേന്ത്യ ഭൂഗർഭ ബാംഗ്ലൂർ മെട്രോ ദക്ഷിണേന്ത്യ ഭൂഗർഭ ബാംഗ്ലൂർ മെട്രോ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മെട്രോ ട്രെയിൻ ആണ് മോവിയ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മെട്രോ ട്രെയിൻ ആണ് മോവിയ കോഡിങ്ങനെയാണ് മോവിയ ഇന്ത്യൻ മെട്രോ മോവിയ ഇന്ത്യൻ മെട്രോ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ കോ കോഡിങ്ങനെയാണ് കേരള കൊച്ചി മെട്രോ കേരള കൊച്ചി മെട്രോ കൊച്ചി മെട്രോ ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴ് കൊച്ചി മെട്രോ ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴ് കൊച്ചി മെട്രോ രാഷ്ട്രത്തിന് സമർപ്പിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി കൊച്ചി മെട്രോ രാഷ്ട്രത്തിന് സമർപ്പിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി കൊച്ചി മെട്രോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ഇ കെ നായനാർ കൊച്ചി മെട്രോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ഇ കെ നായനാർ കോഡിങ്ങനെയാണ് ഇ കെ നായനാരുടെ കൊച്ചി മെട്രോ ആശയം കൊച്ചി മെട്രോയുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇ ശ്രീധരൻ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ മലയാളി ആണ് ഇ ശ്രീധരൻ കൊച്ചി മെട്രോയുടെ സൂത്രധാരനും മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മലയാളി അല്ലെങ്കിൽ വ്യക്തി എന്നറിയപ്പെടുന്നതും ഈ ശ്രീധരനാണ് ആണ് കോഡിങ്ങനെയാണ് മെട്രോമാൻ ഈ ശ്രീധരൻ മെട്രോമാൻ ഈ ശ്രീധരൻ ഡൽഹി മെട്രോയുടെ ചെയർമാനായി പ്രവർത്തിച്ച മലയാളിയാണ് ഇ ശ്രീധരൻ ഡൽഹി മെട്രോയുടെ ചെയർമാനായി പ്രവർത്തിച്ച മലയാളി കൂടിയാണ് ഇ ശ്രീധരൻ കോഡിങ്ങനെയാണ് ശ്രീധരൻ എന്ന ഡൽഹി മെട്രോ ചെയർമാൻ ശ്രീധരൻ എന്ന ഡൽഹി മെട്രോ ചെയർമാൻ കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് ഈ ശ്രീധരൻ കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവും കൂടിയാണ് ഈ ശ്രീധരൻ കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ മുഖ്യശില്പിയും കൂടിയാണ് ഈ ശ്രീധരൻ കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ മുഖ്യശില്പിയും കൂടിയാണ് ഈ ശ്രീധരൻ കോടിങ്ങനെയാണ് കൊങ്കൺ ശ്രീധരൻ കൊങ്കൺ ശ്രീധരൻ ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ സർവീസാണ് കൊച്ചി ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ സർവീസാണ് കൊച്ചി കോടിങ്ങനെയാണ് എട്ടാമത്തെ കൊച്ചി മെട്രോ എട്ടാമത്തെ കൊച്ചി മെട്രോ ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമാണ് കൊച്ചി മെട്രോ ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമാണ് കൊച്ചി മെട്രോ മൊബൈൽ ഫോണിൽ സേവനങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച മൊബൈൽ ആപ്പാണ് കൊച്ചി വൺ മൊബൈൽ ഫോണിൽ സേവനങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച മൊബൈൽ ആപ്പാണ് കൊച്ചി വൺ കോഡ് കൊച്ചി വൺ മൊബൈൽ സർവീസ് കൊച്ചി വൺ മൊബൈൽ സർവീസ് യാത്രയ്ക്കും ഉപഭോക്തൃ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കൊച്ചി വൺ സ്മാർട്ട് കാർഡ് ഇന്ത്യയിലെ പതിമൂന്ന് യാത്രയ്ക്കും ഉപഭോക്തൃ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കൊച്ചി വൺ സ്മാർട്ട് കാർഡ് ഇന്ത്യയിലെ പതിമൂന്നാമത് മെട്രോ നിലവിൽ വന്ന സ്ഥലമാണ് നാഗ്പൂർ ഇന്ത്യയിലെ പതിമൂന്നാമത് മെട്രോ നിലവിൽ വന്ന സ്ഥലമാണ് നാഗ്പൂർ കോഡ് ഇങ്ങനെയാണ് പതിമൂന്നാമത്തെ നാഗ്പൂർ മെട്രോ പതിമൂന്നാമത്തെ നാഗ്പൂർ മെട്രോ ഇന്ത്യയുടെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയുടെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിൽ പ്രധാനമായും പതിനെട്ട് റെയിൽവേ സോണുകളാണുള്ളത് നമുക്കിനി ഓരോന്നായിട്ടും നോക്കാം സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനമാണ് മുംബൈ സി എസ് ടി സതേൺ സോണിൻ്റെ ആസ്ഥാനമാണ് ചെന്നൈ വെസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനമാണ് മുംബൈ ചർച്ച് ഗേറ്റ് ഈസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനമാണ് കൊൽക്കത്ത നോർത്തേൺ സോണിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നോർത്ത് ഈസ്റ്റേൺ സോണിന്റെ ആസ്ഥാനമാണ് ഗോരഖ്പൂർ സൗത്ത് ഈസ്റ്റേൺ സോണിന്റെ ആസ്ഥാനമാണ് കൊൽക്കത്ത നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയോറിന്റെ ആസ്ഥാനമാണ് ഗുവാഹത്തി സൗത്ത് സെൻട്രൽ സെക്കന്ദ്രാബാദ് ആണ് ആസ്ഥാനം ഈസ്റ്റ് സെൻട്രൽ സോണിന്റെ ആസ്ഥാനം ഹാജിപൂർ ആണ് ഈസ്റ്റ് കോസ്റ്റ് സോണിന്റെ ആസ്ഥാനം ഭുവനേശ്വർ നോർത്ത് വെസ്റ്റേൺ സോണിന്റെ ആസ്ഥാനം ജയ്പൂർ നോർത്ത് സെൻട്രലിൻ്റെ ആസ്ഥാനം അലഹബാദ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ആണ് സൗത്ത് വെസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനം ഹൂബ്ലി വെസ്റ്റ് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനമാണ് ജബൽപൂർ കൊൽക്കത്ത മെട്രോ റെയിൽവേ ആസ്ഥാനമാണ് കൊൽക്കത്ത ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ സോണാണ് സതേൺ സോൺ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് സതേൺ സോൺ കോഡിങ്ങനെയാണ് ആദ്യ സതേൺ റെയിൽവേ സോൺ ആദ്യ സതേൺ റെയിൽവേ സോൺ കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണാണ് സദൻ സോൺ കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണാണ് സദൻ സോൺ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ ആണ് നോർത്ത് സോൺ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈര്ഘ്യമുള്ള റെയിൽവേ സോൺ ആണ് നോർത്ത് സോൺ കോടിങ്ങനെയാണ് കൂടുതൽ റൂട്ടുള്ള നോർത്ത് സോൺ പതിനെട്ടാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ പതിനെട്ടാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ കോഡിങ്ങനെയാണ് പതിനെട്ടാമത്തെ സൗത്ത് കോസ്റ്റ് റെയിൽവേ പതിനെട്ടാമത്തെ സൗത്ത് കോസ്റ്റ് റെയിൽവേ ആസ്ഥാനം വിശാഖപട്ടണമാണ് പതിനെട്ടാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനമാണ് വിശാഖപട്ടണം കോഡിങ്ങനെയാണ് വിശാഖപട്ടണത്തെ സൗത്ത് കോസ്റ്റ് വിശാഖപട്ടണത്തെ സൗത്ത് കോസ്റ്റ് ആരുടെ ബഹുമാനാർത്ഥമാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവിന് ആ പേര് നൽകിയത് ആരുടെ ബഹുമാനാർത്ഥമാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവിന് ആ പേര് നൽകിയത് സ്വതന്ത്ര സമര സേനാനിയായ ചിത്രരഞ്ജൻ ദാസ് സി ആർ ദാസിന്റെ ബഹുമാനാർത്ഥമാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവിന് ആ പേര് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് റെയിൽവേ നിർമ്മാണ യൂണിറ്റുകളെ നോക്കാം ഒരു കഥയിലൂടെ തന്നെ നമുക്ക് പഠിക്കാം കഥ ഇങ്ങനെയാണ് സി എൽ എമ്മിലെ ചിത്തരഞ്ജൻ ഡി എൽ എമ്മില് വാരണാസിയിലേക്ക് പേരമ്പൂർ ഐ സി എഫിൽ നിന്നും ആർ സി എഫിലെ കപൂർത്തലയെയും കൂട്ടി ബാംഗ്ലൂരിലെ ആർ ഡബ്ല്യു എഫ് യലഹങ്കയുടെ വീട്ടിലേക്ക് പാട്യാലയിൽ നിന്ന് ഡീസൽ വാങ്ങിപ്പോയി ഒന്നുകൂടെ നോക്കാം സി എൽ എമ്മിലെ ചിത്തരഞ്ജൻ ഡി എൽ എമ്മിലെ വാരണാസിയിലേക്ക് പേരമ്പൂർ ഐ സി എഫിൽ നിന്നും ആർ സി എഫിലെ കപൂർത്തലെയും കൂട്ടി ബാംഗ്ലൂരിലെ ആർ ഡബ്ല്യു എഫ് യലഹങ്കയുടെ വീട്ടിലേക്ക് പാട്യാലയിൽ നിന്നും ഡീസൽ വാങ്ങിപ്പോയി ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വെസ്റ്റ് ബംഗാളിലെ ചിത്തരഞ്ചൻ ഡീസൽ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ് ഉത്തർപ്രദേശിലെ വാരണാസിൻ്റെ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ പെരാമ്പൂറിലാണ് റെയിൽ കോച്ച് ഫാക്ടറി പഞ്ചാബിലെ കപൂർത്തലയിലാണ് സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ ഫാക്ടറി ബാംഗ്ലൂരിലെ യലഹങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡീസൽ മോഡേണൈസേഷൻ പഞ്ചാബിലെ പാട്ട്യാലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തതായി കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ ബാംഗ്ലൂർ വരെ കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ ബാംഗ്ലൂർ വരെ കോഡിങ്ങനെയാണ് കൊങ്കൺ മറോ ക മാ കൊങ്കൺ മറോ ക മാം കൊങ്കൺ റെയിൽവേ പദ്ധതി ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക മഹാരാഷ്ട്ര ഗോവ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക മഹാരാഷ്ട്ര ഗോവ കോഡിങ്ങനെയാണ് കോ കാഗോ കൊങ്കൺ റെയിൽവേയിലൂടെ ആദ്യത്തെ യാത്രാ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയാറിനാണ് എ ബി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് കോഡിങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വാജ്പേയിയുടെ കൊങ്കൺ കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബേലാപൂർ ഭവനാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബേലാപൂർ ഭവനാണ് കോടിങ്ങനെയാണ് കൊങ്കൺ ബേലാപൂർ ആസ്ഥാനം കൊങ്കൺ ബേലാപൂർ ആസ്ഥാനം കൊങ്കൺ റെയിൽപാതയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽപാതയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കോടിങ്ങനെയാണ് കൊങ്കൺ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ നീളം കൊങ്കൺ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ നീളം കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ മുഖ്യശില്പിയാണ് ഈ ശ്രീധരൻ കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ മുഖ്യശില്പിയാണ് ഈ ശ്രീധരൻ കോഡെങ്ങനെയാണ് കൊങ്കൺ ശ്രീധരൻ കൊങ്കൺ ശ്രീധരൻ ചരക്കുനീക്കം സുഗമമാക്കുന്നതിന് കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് റോറോ ട്രെയിൻ ചരക്കുനീക്കം സുഗമമാക്കുന്നതിന് കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് റോറോ ട്രെയിൻ കോഡെങ്ങനെയാണ് ചരക്ക് റോറോ കൊങ്കൺ ചരക്ക് റോറോ കൊങ്കൺ കൊങ്കൺപാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് കർബുഡെ കൊങ്കൺപാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് മഹാരാഷ്ട്രയിലെ കർബുഡെ കോടിങ്ങനെയാണ് കർബുഡെ നീളമുള്ള കൊങ്കൺ തുരങ്കം കർബുഡേ നീളമുള്ള കൊങ്കൺ തുരങ്കം കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി കോടിങ്ങനെയാണ് കൊങ്കൺ ഡെക്കാൻ ടൂറിസ്റ്റ് ട്രെയിൻ കൊങ്കൺ ഡെക്കാൻ ടൂറിസ്റ്റ് ട്രെയിൻ ീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് ഗരഖ്പൂർ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് ഗരഖ്പൂർ കോഡിങ്ങനെയാണ് നീളമുള്ള ഗരഖ്പൂർ പ്ലാറ്റ്ഫോം നീളമുള്ള ഗരഖ്പൂർ പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമും കൂടിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നീള കോഡിങ്ങനെയാണ് നീളത്തിൽ രണ്ടാമത്തെ കൊല്ലം പ്ലാറ്റ്ഫോം നീളത്തിൽ രണ്ടാമത്തെ കൊല്ലം പ്ലാറ്റ്ഫോം അടുത്തതായിട്ട് കേരള റെയിൽവേയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷമേത് കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് കോഡിങ്ങനെയാണ് എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ആദ്യ തിബെ സർവീസ് എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ആദ്യ തിബെ സർവീസ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കോഡിങ്ങനെയാണ് വലിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വലിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളാണ് തിരുവനന്തപുരം പാലക്കാട് എന്നിവ കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളാണ് തിരുവനന്തപുരം പാലക്കാട് എന്നിവ കോഡിങ്ങനെയാണ് തിരുപാല റെയിൽവേ ഡിവിഷനുകൾ തിരുപാല റെയിൽവേ ഡിവിഷനുകൾ റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് വയനാട് ഇടുക്കി റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് വയനാട് ഇടുക്കി ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട തിരുവല്ല റെയിൽവേ ആണ് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ കോടിങ്ങനെയാണ് ഒരൊറ്റ സ്റ്റേഷൻ തിരുവല്ല പത്തനംതിട്ട ഒരൊറ്റ സ്റ്റേഷൻ തിരുവല്ല പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ലയാണ് തിരുവനന്തപുരം കോടിങ്ങനെയാണ് ട്രിവാൻഡ്രത്തെ കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ ട്രിവാൻഡ്രത്തെ കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷമേത് കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷമേത് രണ്ടായിരം കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷമാണ് രണ്ടായിരം കോഡിങ്ങനെയാണ് രണ്ടായിരത്തിലെ ഇലക്ട്രിക് ട്രെയിൻ രണ്ടായിരത്തിലെ ഇലക്ട്രിക് ട്രെയിൻ കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ എറണാകുളം ഷൊർണൂർ കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ എറണാകുളം ഷൊർണൂർ കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാണ് കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാണ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് ആണ് കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള ട്രെയിൻ സർവീസ് ആണ് കേരള എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെയാണ് സർവീസ് നടത്തുന്നത് കോഡ് ദിവസേനയുള്ള ദീർഘദൂര കേരള എക്സ്പ്രസ് ദിവസേനയുള്ള ദീർഘദൂര കേരള എക്സ്പ്രസ് കേരളത്തെ അവസാനത്തെ മീറ്റർ കേസ് ഏതാണ് കേരളത്തിലെ അവസാനത്തെ മീറ്റർ ഗേജ് ഏതാണ് കൊല്ലം ചെങ്കോട്ട കൊല്ലം ചെങ്കോട്ടയാണ് കേരളത്തിലെ അവസാനത്തെ മീറ്റർ ഗേജ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ് ജോൺ മത്തായി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ജോൺ മത്തായി ആണ് കോഡ് ആദ്യ ജോൺ മത്തായി റെയിൽവേ ബജറ്റ് ആദ്യ ജോൺ മത്തായി റെയിൽവേ ബജറ്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി കേരള റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ കോഡിങ്ങനെയാണ് റെയിൽ മന്ത്രി പനമ്പിള്ള ഗോവിന്ദ മേനോൻ റെയിൽ കോടിങ്ങനെയാണ് റെയിൽ മന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ റെയിൽ മന്ത്രി പനംപള്ളി ഗോവിന്ദമേനോ പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷമേത് പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത് കൊല്ലം ജില്ലയിലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത് അപകടത്തിൽപ്പെട്ട ആണ് ഐലൻഡ് എക്സ്പ്രസ് കോടിങ്ങനെയാണ് ഐലൻഡ് എക്സ്പ്രസിന്റെ ദുരന്തം പെരുമൺ എക്സ്പ്രസ് ഐലൻഡ് എക്സ്പ്രസിന്റെ ദുരന്തം പെരുമൺ എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനുകളുടെ നിറം എന്താണ് ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനുകളുടെ നിറം എന്താണ് നീല ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനുകളുടെ നിറം നീലയാണ് രാജധാനി എക്സ്പ്രസ്സിൻ്റെ നിറം ചുവപ്പാണ് ശതാബ്ദി എക്സ്പ്രസ്സിൻ്റെ നിറം നീല മഞ്ഞ എന്നിവയും ഗരീബ് എക്സ്പ്രസ്സിൻ്റെ നിറം മഞ്ഞ പച്ച എന്നിവയുമാണ് രാജധാനി എക്സ്പ്രസ്സിൻ്റെ നിറം ചുവപ്പും ശതാബ്ദി എക്സ്പ്ര ശതാബ്ദി എക്സ്പ്രസിന്റെ നിറം നീല മഞ്ഞ എന്നിവയും ഗരീബ് എക്സ്പ്രസിന്റെ നിറം മഞ്ഞയും പച്ചയുമാണ് കോഡ് കോഡിങ്ങനെയാണ് രാജധാനി ചുവപ്പ് ശതാബ്ദി നീമ ഗരീബ് പമ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാലങ്ങളെക്കുറിച്ചുള്ള മുൻവശ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലം ഏതാണ് പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലമാണ് പാമ്പൻ പാലം കോഡിങ്ങനെയാണ് ആദ്യ പാമ്പൻ കടൽപാലം ആദ്യ പാമ്പൻ കടൽപാലം ഔദ്യോഗിക നാമമാണ് അണ്ണാ ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് അണ്ണ ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് ബാന്ദ്രാവർലി സീലിങ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് ബാന്ദ്രാവർലി സീലിങ് കോഡിങ്ങനെയാണ് പാലം ബാവ സീലിങ്ക് നീള കടൽപാലം ഔദ്യോഗിക നാമം രാജീവ് ഗാന്ധി സീലിങ് രാജീവ് ഗാന്ധി സീലിങ് ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് ഹസാരികാലം സാധ്യ പാലം എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം കോടിങ്ങനെയാണ് നീളമുള്ള ഭൂപൻ നദി കുറുകെ പാലം നീളമുള്ള ഭൂപൻ നദി കുറുകെ പാലം ഭൂപൻ അസാരികയുടെ നീളമാണ് ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിയിലാണ് ഈ ബ്രിഡ്ജ് നിലകൊള്ളുന്നത് കോഡിങ്ങനെയാണ് ഭൂപൻ ബ്രഹ്മ ലോഹിത് ഭൂപൻ ബ്രഹ്മ ലോഹിത് നീളം കൂടിയ രണ്ടാമത്തെ കടൽപാലമാണ് മഹാത്മാഗാന്ധി പാലം നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി പാലം വിവേകാനന്ദ പാലം നിവേദിതാ പാലം എന്നിവ ഏതു നദിക്ക് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് വിവേകാനന്ദ പാലം നിവേദിതാ പാലം എന്നിവ ഏതു നദി നദിക്ക് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി ഹൂഗ്ലി നദിക്ക് കുറുകയാണ് നിവേദിതാ പാലം വിവേകാനന്ദ പാലം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് കോടിങ്ങനെയാണ് വിവേക നിവേദിത പാലം ഹൂഗ്ലി വിവേക നിവേദിതാ പാലം ഹൂഗ്ലി ഗാന്ധി സേതു ഗംഗാ സേതു എന്നീ പേരുകൾ അറിയപ്പെടുന്ന പാലമേത് ഗാന്ധി സേതു ഗംഗാ സേതു എന്നീ പേരുകൾ അറിയപ്പെടുന്ന പാലമേത് മഹാത്മാഗാന്ധി സേതുപാലം ഗാന്ധി സേതു ഗംഗ സേതു എന്നീ പേരുകൾ അറിയപ്പെടുന്ന പാലമാണ് മഹാത്മാ ഗാന്ധി സേതു പാലം രവീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന പാലമാണ് ഹൗറ പാലം രവീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന പാലമാണ് ഹൗറ പാലം കോഡിങ്ങനെയാണ് രവീന്ദ്ര ഹൗറ പാലം രവീന്ദ്ര ഹൗറ പാലം കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കോടിങ്ങനെയാണ് പഴയ പുനലൂർ തൂക്കുപാലം പഴയ പുനലൂർ തൂക്കുപാലം പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാലങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത് ബാന്ദ്രാവർലി കടൽപാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാത്മാഗാന്ധി സേതു പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ മഹാനദി പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഹൗറ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലും ഗോദാവരി പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ജവഹർ സേതു പാലം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലുമാണ് നേർ പാലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് വിവേകാനന്ദ സേതു പാലം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളും കൂടെ നമുക്ക് നോക്കാം മർത്താണ്ഡവർമ്മ പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആലുവ ഗോശ്രി പാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് മട്ടാഞ്ചേരി പാലം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ചമ്രവട്ടം പാലം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം വള്ളംകുളം വള്ളംകുളം പാലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് പ്രധാനപ്പെട്ട റെയിൽ പാലങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത് ആദ്യ റെയിൽവേ പാലമാണ് താനെ ക്രിക്കിന് മുകളിലെ പാലം ആദ്യത്തെ റെയിൽ പാലമാണ് താനെ ക്രിക്കിന് മുകളിലുള്ള പാലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലാണ് പണി കടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽ പാലമാണ് റെയിൽപാലമാണ് പാലം ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽ പാലമാണ് വേമ്പനാട്ടു പാലം ഇടപ്പള്ളി മുതൽ വല്ലാറുപാടം വരെയാണ് ഈ പാലം നീണ്ടു കിടക്കുന്നത് പി എസ് സി പരീക്ഷകളെ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിനോട് അതിനോടനുബന്ധിച്ചുള്ള ഫാക്റ്റുകളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തിരിക്കുന്നത് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കോഡുകളെല്ലാം തന്നെ നന്നായിട്ട് ബ്രെയിൻ സ്ട്രോങ് ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക അടുത്ത ഒരു ക്ലാസ്സുമായി കാണുന്നതുവരെയ്ക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്